പൂക്കോട് വെറ്ററിനറി കോളേജിലെ ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുമ്പും ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണ നടന്നെന്ന് ആന്റി റാഗിംഗ് സെൽ. 2019-ലും 2021-ലും ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സമാന സംഭവം നടന്നെന്നാണ് കണ്ടെത്തൽ. പെൺകുട്ടികളുടെ അപമര്യാദയെ പെരുമാറിയെന്നാരോപിച്ചായിരുന്നു ആൾക്കൂട്ടത്തിന്റെ വിചാരണ. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അന്ന് 13 കുട്ടികൾക്കെതിരെ സർവകലാശാല നടപടിയെടുത്തെങ്കിലും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ ചേരുന്നു. സുർജിത്ത്, സിദ്ധാർത്ഥൻ മാത്രമായിരുന്നില്ല, അതിന് മുമ്പും നിരവധി ഇരകൾ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് വിവരങ്ങൾ പുറത്തറിഞ്ഞില്ലെന്ന് മാത്രം, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? സുഹൈൽ, അങ്ങനെ തന്നെയാണ്. നേരത്തെയും ഈ ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ആന്റി റാഗിംഗ് സെല്ലിന്റെ സെല്ലിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ക്യാമ്പസിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിന് വിധേയനായ രണ്ട് വിദ്യാർത്ഥികളാണ് വ്യത്യസ്ത സംഭവങ്ങളിലായി സിദ്ധാർത്ഥ് നേരിട്ടതിന് സമാനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. 2019 ബാച്ചിലെ വിദ്യാർത്ഥി 2021-ലും 2021-ലെ ബാച്ച് വിദ്യാർത്ഥി 2023 മെയ് മാസത്തിലും സമാനമായ രീതിയിലുള്ള ക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുള്ളതായുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിയിലും ക്യാമ്പസിലെ പാറപ്പുറത്തും എത്തിച്ചാണ് മർദ്ദിച്ചത്. അജ്ഞാത കേന്ദ്രത്തിൽ ആഴ്ചകളോളം മർദ്ദിച്ചെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ ആൾക്കൂട്ട വിചാരണകളിൽ ആരോപണം ഉന്നയിച്ച് പെൺകുട്ടികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി കണ്ടെത്തലുണ്ട്. ഈ ഒരു സംഭവത്തിൽ പെൺകുട്ടിയോട് മാപ്പുറം ശേഷവും മർദ്ദനം തുടർന്നതായുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റാഗിങ്ങിനിരയായ രണ്ട് വിദ്യാർത്ഥികളെയും സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്ന പോലുള്ള കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയരായിട്ടുണ്ട്. ഇവർ ഇപ്പോഴും ഈ ക്യാമ്പസിൽ ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പരാതിക്കും ഇവർ തയ്യാറല്ല, ആയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അതായത് കോളേജ് യൂണിയന്റെ സമാന്തര സംവിധാനം വർഷങ്ങളായി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിന്റെ ഇതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്ത് വരാത്തതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 13 വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് നടപടിയെടുത്തിട്ടുണ്ട്. ശരി.